മയില് പരമാവധി കണ്ണു തുറന്നു വേദന. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മക്കുള്ളിയിലേക്കാണ്, ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മക്കുള്ളിയിലേക്ക്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത്. എടാ വേറെ വാട്ടർ ക്രോസിംഗ് ഇല്ലേ? എടാ ഇവിടുന്ന് കുറച്ചുണ്ടോ? ആ പെണ്ണിന് ഒന്ന് പോകുന്നുണ്ട് പറഞ്ഞത്. ഞാനും ചേച്ചി ഇത് തന്നെ വന്ന വഴി. പിന്നെ പെണ്ണെന്ത് രണ്ട് കയറ്റി ഉയർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞു പറഞ്ഞു. ഇത് ഇളക്കുന്നു തോന്നു ഒരു വൈബ്രേഷൻ. സംഗതി മക്കുള്ളി അത്ര വലിയ കാര്യത്തിലുള്ള ഓഫ് റോഡ് കാര്യങ്ങളില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്ത് പോയി വരാൻ പറ്റുന്ന ഒരു വൈബൊക്കെ കിട്ടും. കാടിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും നമ്മൾ മിക്കപ്പോഴും നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു തളർച്ച കാര്യങ്ങളൊന്നും നമുക്ക് റൈഡിൻ്റെ ഇടയിൽ ഫീൽ ചെയ്യില്ല. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രയൽസും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ഫുൾ ഹാപ്പിയാണ് മൈൻഡെല്ലാം. പശു ഏതോ അന്യഗ്രഹ ജീവികളെ കണ്ട പോലെ ആശ്ചര്യപ്പെട്ട് നിൽപ്പുണ്ട്. കാട്ടി പോയി കിറങ്ങുന്ന കാരണം നമ്മളെ രക്ഷിക്കാനായിട്ട് ആരും വന്നില്ല. അതിൻ്റെ ഇടയിലാണെങ്കിൽ എൻ്റെ കാല് പോയിട്ട് ഒരു കല്ലിനകത്ത് ഇടിച്ച് ബൂട്ടുണ്ടായിരുന്നെങ്കിലും കാലിലേക്ക് നൈസ് ഒരു ഇമ്പാക്റ്റ് കിട്ടിയായിരുന്നു. ഒരു ഫുൾ കവേർഡ് ബൂട്ട് എടുക്കാനുള്ള പ്ലാനുണ്ട്. പണ്ടില്ലാത്ത കാരണം ഇപ്പം ഞാൻ നൈസിനെ ചവിട്ടിയേക്കാണ്. മിറർ രണ്ട് മൂന്നാല് മിറർ ഇങ്ങനെ പോയി കഴിച്ചു. അതും ലെഫ്റ്റ് സൈഡ് മിറർ തന്നെ എല്ലാം പോയത്. അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല. ഓ കുഴപ്പ്, ഇത്രയും ഗതികെട്ട ഒരവസ്ഥ. ഗായ്സ് പുതിയ മിറർ വാങ്ങി വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും അത് പൊട്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ? ആ ഒരു വിഷമത്തിലാണ് ഞാൻ പെട്ടെന്ന് സൈലൻ്റായി പോയത്. ഒരു സീനുമില്ലായിരുന്നു, ഞാൻ ഇങ്ങനെ നിർത്തിയൊക്കെ ആയിരുന്നു. എടുത്തു വെച്ചതും മിറർ പൊട്ടി. അല്ല ഇത്ര നേരം പൊട്ടിണ്ടായിരുന്നില്ല, ഞാൻ ഇപ്പോ എണീറ്റപ്പാണ് പൊട്ടിയത്. ഹാൻഡില് പെണ്ണുണ്ടാവും. ഏതേ പോണത് പോണു. ഇത് ഇളകിണ്ട്, ഇത് ടൈറ്റ് ചെയ്യണം. എന്തായാലും പോയിട്ടുണ്ടോ വേറെ മിറല്ലാതെ? ഈ വീഡിയോ എടുത്ത നോക്കുന്നു. ആ പെണ്ണില്ലേ എന്താ പറഞ്ഞത്, രണ്ട് കയറ്റം വളർന്നൊക്കെ പറഞ്ഞത് ആ സ്ഥലല്ലേ? ഒരു ഓഫീസ് കണ്ടില്ലേ ഫോറസ്റ്റിന്റെ? അതാണ് പറഞ്ഞത്. എങ്ങനെ ഞാൻ പടവൻ അടിക്കുകയാണെങ്കിലേ ഞാൻ പിന്നെ പിടിക്കണ്ടേ? ക്ലിക്കും ചെയ്തു കേട്ടോ, വീഡിയോ ഓൺ ആക്കി കഴിയുമ്പോൾ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ആള് പിടിച്ചോളൂ. വീഡിയോ എന്തെങ്കിലും സീനാവണേ പിടിച്ചാൽ മതി. സീനില്ല, നോക്കാം കയറ്റാൻ പറ്റും. നോക്കട്ടെ. ഗൈസ് ഇത് വേറെ ലെവലൊരു ഫീലിംഗ് ആണ്. കാരണം നമ്മൾ കാട്ടിൽ കൂടെ നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കുറേ ഡേയ്സൊക്കെ മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളവരെ
ചെയ്സ് മീൻസ് അവരുടെ പുറകെ നമ്മൾ പോകില്ലേ, അപ്പോൾ നമുക്ക് ആ ഒരു കാട്ടിൽ നിന്ന് ആ ഒരു ലോൺലിനെസ് നിന്ന് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അതായത് സൈഡിൽ നമ്മുടെ അരുവി പോകുന്ന സൗണ്ടും ചിവീടിൻ്റെ സൗണ്ടും അങ്ങനത്തെ പക്ഷികളുടെ സൗണ്ടും പിന്നെ നല്ല ഫ്രഷ് എയറും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വെള്ളച്ചാലുകളും കാര്യങ്ങളും ആ ഒരു എൻജോയ്മെൻറ്റും റൈഡും കാര്യങ്ങളും നമുക്ക് സിറ്റി ലൈഫിൽ അല്ലെങ്കിൽ സിറ്റി റൈഡിലൊന്നും നമുക്ക് കിട്ടില്ല. അതിന് നമ്മൾ കാട്ടിൽ തന്നെ പോകുക തന്നെ വേണം. അങ്ങോട്ട് ഇറങ്ങിപ്പോണോ? വേണ്ടല്ലേ, അവിടെ ഐസ് വെള്ളത്തിൻ്റെ സെറ്റപ്പ് ഉണ്ട്. നല്ല കാട്ടിലൂടെയുള്ള യാത്രകളെന്ന് പറയുന്നത് എല്ലാ യാത്രാപ്രേമികളുടെയും ഒരു സ്വപ്നമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ കാടും കാര്യങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ കാടും മലകളും തേടിയിട്ടുള്ള യാത്രകളുണ്ടെങ്കിൽ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട് പോയി നിങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് വരണം. കാരണം നാളെ നമുക്കൊരു ഉറപ്പില്ല ഈ കാടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവും. വേറെ ഒന്നും കൊണ്ടല്ല, മനുഷ്യന്മാരുടെ കടന്നു കയറ്റം കാര്യങ്ങളും പിന്നെ വനങ്ങളും മരങ്ങളും വെട്ടി നശിപ്പിക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഇതൊക്കെ നടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പോയി എൻജോയ് ചെയ്തിട്ട് ഹിമാലയനുണ്ട്. സീനബിൾ സീനായാലും ഇപ്പോ അങ്ങോട്ട് പോയ മൂടായാലേ. എന്തോ എൻ്റെ ഡേ അത്ര അടിപൊളിയായിരുന്നില്ല. നൈസായിട്ട് നൈസായിട്ട് വണ്ടി കയ്യിൽ നിന്ന് തീർക്കായിരുന്നു. ഞാനാണെങ്കിൽ ടയേഴ്സിൻ്റെ എയർ കുറച്ചിട്ടായിരുന്നില്ല. അമ്മനെ കെട്ടിട്ട് പോയപ്പോ നമുക്കും കെട്ടിടാതെ ഒരു നിവർത്തിയില്ല. എന്താ പറ്റിയ ഒന്നിനി കാണാനില്ല. മക്കളെ എന്നിട്ട് അട്ടനെ കണ്ടില്ലെങ്കിലും ഇഷ്ടം പോലെ ചൊറിയാമ്പുഴിനെ കണ്ടുട്ടോ. നല്ല അടിപൊളി നല്ല അടിപൊളിയായിട്ട് വെള്ളം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ മുമ്പ് പല വ്ളോഗേഴ്സിൻ്റെ വീഡിയോയിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. നമുക്ക് എന്തോ ഷോക്ക് ക്ലൈമറ്റ് നോക്കി പോകുന്ന പോലുള്ള സാധനം കാണാനുണ്ടായിരുന്നു. കുളിക്കാനോ? മയില് മയില് മയിലല്ലത് അല്ലാതെ ദേ അവിടെ ഒക്കെ കുളിക്കാൻ പറ്റും. ദേ അവരൊക്കെ കുളിക്കണുണ്ടല്ലേ. ഡൂമിനോർ പറഞ്ഞു ഹെൽമെറ്റ് ഇല്ലാണ്ട് കയറിപ്പണോണ്ടോ? കൊറേ രണ്ട് മൂന്ന് പിള്ളേ ഡൂമിനോർ കൊണ്ട് കയറിക്കൊണ്ട് പോണു. ഭ്രാന്താണ്. അങ്ങനെ മക്കോളി ഫോറസ്റ്റ് റൈഡിന്റെ ഏകദേശം കഴിഞ്ഞു. ഞങ്ങൾ മെയിൻ റോഡിലേക്ക് എത്തി. കണ്ണ് സീനായിട്ട് റോഡിലിടന്ന് ഉറങ്ങുന്ന ചക്കൻ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല.
ഇവിടെ ഒന്നും മെഡിക്കൽ ഷോപ്പ് ഇല്ല. മെഡിക്കൽ ഷോപ്പ് ഉണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോണം, ടാസ്ക് ആണ്. കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇതാക്കിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ? തീരെ പറ്റില്ല. കണ്ണടഞ്ഞു പോവാ, കണ്ണടഞ്ഞു പോവാണ്. വെയിലടിക്കുമ്പോ സീനുണ്ടോ? ഇതൊരു മൈര മറ്റേ സാധനല്ലേ, കാറ്റടിക്കുമ്പോ കാറ്റടിക്കാൻ പറഞ്ഞേ നമുക്ക് പോയിട്ട് ഒന്നും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് സാധനം എടുത്ത് ഒഴിക്കടാ, പോണം അങ്ങോട്ട്. അല്ലേന്ന് വെൽഡിങ് പണിക്ക് പോയിട്ട് കണ്ണില് വെൽഡിങ് ചെയ്യുന്നവർക്ക് അറിയാം, കണ്ണ് സീനായി, കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവൻ റൈഡിന് വന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് ആ റൈഡ് കുഴപ്പമില്ല, ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. മക്കോളി എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് ഒരു വൺ ഡേ, അതായത് മോർണിംഗിൽ നേരത്തെ ഇറങ്ങുവാണെങ്കിൽ ഒരു 5 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്താം. ഞാൻ തൃശ്ശൂരാണ്, അപ്പോൾ എനിക്ക് 5 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്താനുള്ള രീതിയിലായിരുന്നു എല്ലാം. പക്ഷേ ഇവൻ്റെ ഒരു ലാഗ് ആയിക്കുമ്പോൾ നമ്മൾ കുറച്ചധികം വൈകി. ചേട്ടന്മാര് ഞങ്ങളെ നോട്ട് ചെയ്യണോ മാർക്ക് ചെയ്യണോ എന്താ സംഭവം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ അവരെ ശ്രദ്ധിച്ചിരുന്നു, നൈസായിട്ട് നോക്കുമായിരുന്നു. അപ്പൊ ആ വരവെന്നൊരു ഒന്നൊന്നര വരവായിരുന്നു. അപ്പോൾ ഗായ്സ് നമ്മുടെ വീഡിയോ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മക്കോളി റൈഡ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഏകദേശം തൃശ്ശൂര് ചാലക്കുടി കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.